സുരേട്ടാ, ഇവിടുത്തെ ആൾക്കാരില്ലേ ഈ ചൈനീസ് ന്യൂറും ദീപാവലിയൊക്കെ ആവുമ്പോ സ്പ്രിംഗ് ക്ലീനിങ് ചെയ്യാന്ന് പറയാം, എന്താണ് സംഭവം? സ്പ്രിംഗ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് നല്ല വൃത്തിക്കും വെടിപ്പിക്കും സൂക്ഷിക്കാൻ വേണ്ടി ചില സാധനങ്ങളൊക്കെ എടുത്ത് കളയേണ്ടി വരും. അങ്ങനെയാണ് സ്പ്രിംഗ് ക്ലീനിങ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വർഷങ്ങൾ മുമ്പേ വളരെ ആഗ്രഹിച്ച് വീട്ടിൽ കൊണ്ടുവച്ച ചില സാധനങ്ങളാണ് വർഷങ്ങൾ ചെല്ലും തുറന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അനാവശ്യ സ്പേസ് ഒക്കെ എടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സാധനങ്ങളൊക്കെ അതിനൊക്കെ ഒഴിവാക്കണം. പക്ഷേ ഈ സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഓക്കെ, ഈ വീട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സാധനങ്ങളുണ്ടാ? മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാമെന്ന് തോന്നാറുണ്ടോ? അപ്പൊ എപ്പോഴും നോക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ എന്താണ്? ഇതിവിടെ വച്ചേക്കണോ വേണ്ടയോ കളയണോ വച്ചേക്കണോ ഇതല്ലേ അല്ലേ? അപ്പൊ നമ്മൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? രണ്ടും കൽപ്പിച്ച് അങ്ങനെ എടുത്ത് കളയണം ചിഞ്ചു. നീ താമസിക്കുന്ന വീടാണ്, നിന്റെ ഫ്രീഡവും സമാനമല്ലേ നിനക്കിവിടെ വലുത്. ശരിയാണ് സുരേട്ടാ, ഈ വർഷം എനിക്കും ചെയ്യണം സ്പ്രിംഗ് ക്ലീനിങ്. ഡെഫിനറ്റ്ലി ചിഞ്ചു, മസ്റ്റ് ഡു. അപ്പൊ സുരേട്ടൻ എങ്ങനെയാ, തനിയെ പോകുന്നോ അതോ ഞാൻ കൊണ്ട് കളയണോ?